നമസ്കാരം, ഞാൻ അരുൺ കെ പണിക്കർ. തൃശ്ശൂര് കുട്ടങ്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് വസതി. അവിടെയാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നതും. ഇന്നത്തെ എപ്പിസോഡിലെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ സ്വാമി രഹസ്യമൂർത്തിയാണോ എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരമ്പര്യം, നമ്മുടെ ഒരു കുലാചാര പ്രകാരമൊക്കെ നോക്കുമ്പോൾ കുറച്ചൊരു സ്വകാര്യത കൊടുക്കേണ്ട ഒരു മൂർത്തി തന്നെയാണ് വിഷ്ണുമായ സ്വാമി. ഒരു പവിത്രതയിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ആചരിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു ഒരു ചൈതന്യ അല്ലെങ്കിൽ ഉഗ്രമൂർത്തിയാണ് വിഷ്ണുമായ സ്വാമി. എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും തരുന്ന ഒരു സ്വാമിയാണ് വിഷ്ണുമായ സ്വാമി. ആരും ഒരു രീതിയിലും പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പവിത്രമായിട്ട് നല്ല മനസ്സോടുകൂടിയും ചിട്ടോടുകൂടിയും അതിൻ്റെതായിട്ടുള്ള ചടങ്ങോടുകൂടിയും നമ്മൾ സ്വാമിക്ക് ആസ്പദമായിട്ടുള്ള കർമ്മങ്ങളും അല്ലെങ്കിൽ സ്വാമിക്ക് ആസ്പദമായിട്ടുള്ള നേദ്യങ്ങളൊക്കെ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ സ്വാമി എന്നും ഇഷ്ടസ്ഥനായിട്ട് തന്നെ ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എനിക്ക് കണ്ടുവരുന്നത് കുറേ സിനിമാ പാട്ട് വെച്ചു അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ട് ഒരു എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്യണ ഒരു ഒരു പ്രതിഭാസമായിട്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. എന്താണ് ഇങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ്. പക്ഷേ ശാസ്ത്രത്തിലും പറയുന്നുണ്ട്, സ്വാമിയുടെ ഇതിലും പറയുന്നുണ്ട് സ്വാമി ഒരു രഹസ്യമൂർത്തിയാണെന്നും. കുറച്ച് നമ്മൾ അതിനൊരു പ്രൈവസി അല്ലെങ്കിൽ നമ്മളതിനൊരു സ്വകാര്യത ഉണ്ടാക്കണം, അപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹ കലകളും ചൈതന്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുള്ളൂ. അതാണ് സ്വാമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കുറേ എപ്പിസോഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സ്വാമി എന്നും നമുക്ക് ഗുണത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത അതിനില്ല. അതാണ് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നത്. പിന്നെ സ്വാമി നമുക്ക് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അല്ലെങ്കിൽ പ്രശ്നവശാൽ നമ്മൾ സ്വാമീനെ ഉപാസിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടറിഞ്ഞ് ചെയ്യാവോ ഒന്നുകൂടി ഉത്തമമായിട്ടുണ്ടാവുക. ഏതൊരാൾക്കും ഉപാസിക്കാൻ പറ്റുന്നതും ഏതൊരാൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നതും ഒരു ചൈതന്യ രൂപമാണ് വിഷ്ണുമായ സ്വാമി. ആരും സ്വാമീനെ ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല.